നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. വിഷുഫലം 2021 ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. അവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് 2021 വിഷു സമ്മാനിക്കുന്നത്. അവർക്കിനി ഉയർച്ചയുടെ നാളുകളായിരിക്കും. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുവാനും അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം ഒരു വിജയമുണ്ടായിത്തീരുവാനും ഈ വിഷു അതിന് കാരണമാകും. വിഷു അടുക്കും തോറും ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യവും അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധ്യമാകും. ആഗ്രഹിച്ച പോലെ, ജീവിതത്തിൽ കൊതിച്ചതുപോലെ എല്ലാത്തിലും ഒരു സാഫല്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സാധ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകുന്ന, അഭിവൃദ്ധി ഉണ്ടാകുന്ന, ചക്രവർത്തി യോഗം അനുഭവിക്കുവാൻ യോഗമുള്ള ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്കും ആ പൂജയിൽ പങ്കെടുക്കുവാൻ, ആ പൂജയിൽ നിങ്ങൾക്കും സായുജ്യമടയുവാൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ വിജയകരമാകുവാൻ, നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകുവാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. നമുക്കറിയാം, അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് പല രീതിയിലും പല യൂട്യൂബേഴ്സും പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ശിവരാത്രി കഴിഞ്ഞുള്ള 90 ദിവസക്കാലം ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവം, രാജയോഗം ജെറ്റ് പോലെ കുതിക്കും എന്നൊക്കെ പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട്. ആസ്ട്രോളജിയിൽ അത് സത്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് സമയം തെളിയുകയാണ്. ജെറ്റ് പോലെ കുതിച്ചില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് ഇനി അങ്ങോട്ട് സാധ്യമാകും. പ്രത്യേകിച്ച് വിഷുഫലത്തിൽ അവർക്കൊത്തിരി ഒത്തിരി പ്രതീക്ഷകൾ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും തകർക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തിരികെ പിടിക്കുവാനും ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് വിഷുഫലത്തിൽ അവസരമാണ്. ആ അവസരത്തിന് വേണ്ടി ഈ നക്ഷത്രജാതകർ പ്രയത്നിക്കണം. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്ന വിഷു സമ്മാനിക്കുന്നത് വലിയ വലിയ ഗുണാനുഭവങ്ങളാണ്. ആ ഗുണാനുഭവങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ ക്ഷേത്രദർശനം നടത്തണം, ദാനധർമ്മങ്ങൾ നടത്തണം, കഠിനാധ്വാനം ചെയ്യണം, തനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു ഉത്ബോധം ഈ മനസ്സിൽ അവർക്കുണ്ടാകണം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ ചരിത്രം മാറ്റിയെഴുതും. ദൈവാനുഗ്രഹം ചൊരിയുന്ന നക്ഷത്രജാതകരാണ് ഇവർ. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. വലിയ വലിയ അവസരങ്ങൾ ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കപ്പെടും. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ
ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം, എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്ര ജാതകർക്കും വിഷു സമ്മാനിക്കുന്നത് വളരെയേറെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആഗ്രഹിച്ച പോലെ ജീവിതം നല്ല രീതിയിൽ തിരികെ പിടിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി പണമൊക്കെ ചിലവഴിക്കുവാനും അത് വലിയ രീതിയിൽ വളരുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. ഭാഗ്യം തെളിഞ്ഞ കാലമാണ്. ആഗ്രഹങ്ങൾ സഫലമാകുവാൻ പോകുന്നു. എല്ലാ ആഗ്രഹങ്ങളും വിജയത്തിലെത്തും. രാഷ്ട്രീയക്കാർക്കൊക്കെ വിജയം ഉറപ്പാണ്. വളരെ വളരെ ഉയരത്തിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ പുണർദം നക്ഷത്ര ജാതകർക്കും വളരെ അനുയോജ്യമായ സമയം തന്നെയാണ്. ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോകുകയാണ്. ഐല്യൻ നക്ഷത്ര ജാതകർക്കും വിഷുഫലം സമ്മാനിക്കുന്നത് വളരെയേറെ ഗുണകരമായ സമയമാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയും ഒരുപാടിടത്തു നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുകയും വലിയ വലിയ അവസരങ്ങൾ ലഭിക്കുകയും ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുവാനുള്ള യോഗമുണ്ടാകുകയും ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുവാനുള്ള യോഗമുണ്ടാകുകയും എല്ലാ രീതിയിലും തടസ്സങ്ങളെ ധൈര്യപൂർവം നീക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഐല്യ നക്ഷത്ര ജാതകർക്ക് സമയം തെളിയുന്ന സമയമാണ്. അതുപോലെ അത്തം നക്ഷത്ര ജാതകർക്കും അഭിലാഷങ്ങളെല്ലാം പൂത്തുലഞ്ഞ് അഭിലാഷങ്ങളെല്ലാം സാധിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും. അഭിലാഷങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ദൈവം തുണയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വിശാഖ നക്ഷത്രം സാമ്പത്തിക പ്രയാസമൊക്കെ വരും നാളുകളിൽ അല്പം അനുഭവിക്കുമെങ്കിലും ഇത് താൽക്കാലികമാണ്. ഉയർച്ചയുടെ കാലഘട്ടമാണ്. വളരെയേറെ പ്രയോജനപ്പെടുന്ന, വളരെയേറെ ഉയർച്ചയിലെത്താവുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യം ഒത്തിരി ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ പൂരാടം, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥന നടത്തുക, തീർച്ചയായും ഉയർച്ചയുണ്ടാകും. അതുപോലെ ചതയൻ നക്ഷത്രം എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കിക്കൊണ്ട് വളരെയേറെ ഉയർച്ചയിലെത്തുവാൻ ചതയൻ നക്ഷത്ര ജാതകർക്ക് വിഷുഫലത്തിൽ കഴിയുന്നുണ്ട്. അത്രയേറെ യോഗമാണ് വിഷുഫലത്തിൽ ചതയം നക്ഷത്ര ജാതകർക്കുണ്ടാകുന്നത്. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ജീവിതം ഉയർച്ചയിൽ എത്താൻ പോവുകയാണ്. അതുപോലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമാകും. ബാധ്യതകൾ തീർക്കുവാൻ സാധ്യമാകും. അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീരും. അതുപോലെ പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളവർക്ക് അത് തിരികെയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം, ഈശ്വരപ്രാർത്ഥന ഒക്കെ നടത്തുക, അതുപോലെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തുക. അത് അവരെ ഉയർച്ചയിലെത്തിക്കും. അതുപോലെ തേങ്ങ ഉടയ്ക്കുക, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് ഉയരത്തിലെത്തുവാൻ സാധ്യമാകും. ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് വലിയ വലിയ തലങ്ങളിലേക്ക് എത്തുവാനും ആഗ്രഹിച്ച രീതിയിൽ ഉയർച്ചയിലെത്തുവാനും ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്ക് വളരെ ഉയർച്ചയാണ്. അതുപോലെ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുക. അനുകൂലമായ പല ഘടകങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരുവാനുള്ള സാഹചര്യമാണ് ഇനി അങ്ങോട്ടുണ്ടാകുന്നത്. വളരെയേറെ കഠിനപ്രയത്നം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര ജാതകർക്ക് വിജയിക്കുവാൻ, അതായത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് വിജയിക്കുവാനും ആഗ്രഹങ്ങളെല്ലാം സഫലമാകുവാനും കഴിയുന്ന സമയം തന്നെയാണ്. ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയരം ഈ നക്ഷത്ര ജാതകർ താണ്ടും. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും, ഭാഗ്യാനുഭവങ്ങളുണ്ടാകും, എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും.
സമ്പത്ത് വർദ്ധിക്കും, ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും, എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. അതിനുവേണ്ടി സ്വയം പ്രയത്നിക്കുക, വഴിപാടുകൾ കഴിപ്പിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക, എല്ലാവരെയും സ്നേഹിക്കുക, മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആ ഉയർച്ച ഇവർക്ക് എല്ലാ രീതിയിലും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.